ഒളവറ പുഴയിലെ ഉപ്പുവെള്ളം പാടശേഖരങ്ങളിൽ കയറുന്നത് തടയാൻ പദ്ധതി വൈകുന്നു. ഇതിന് പരിഹാരമായി ഉളിയത്തുകടവിൽ അണക്കെട്ടോടുകൂടിയ പാലം വേണം എന്ന ആവശ്യത്തിന് പഴക്കം ഏറെയുണ്ടെങ്കിലും അധികൃതർ കേട്ട ഭാവം കാണിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പയ്യന്നൂർ നഗരസഭയിലെയും കരുവള്ളൂർ പെരളം തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലെയും വലിയൊരു ഭാഗം കൃഷിഭൂമി ഉപ്പുവെള്ളം കയറുന്നത് തടയുവാനുള്ള പദ്ധതിയാണ് സർക്കാർ വൈകിപ്പിക്കുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ഈ പുഴയിൽ നേരത്തെ കാരയിൽ അണക്കെട്ട് നിർമ്മിച്ചിരുന്നു. 60 വർഷത്തോളം പഴക്കമുള്ള ഈ അണക്കെട്ട് ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്നൂർ, കാറമേൽ, കുണിയൻ, കക്കുന്നം, ചെറുകാനം, കൊയോങ്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. 40 ലക്ഷം രൂപ ചെലവിൽ ചാലിയപ്പള്ളി അണക്കെട്ടിൽ ഷട്ടർ സ്ഥാപിക്കുകയും കുണിയൻ പടിഞ്ഞാറ് തോട്ടിൽ 65 ലക്ഷം രൂപ ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കുകയും ചെയ്തിരുന്നെങ്കിലും കവ്വായി കായലിൽ നിന്ന് ഒളവറപ്പുഴ വഴി വേലിയേറ്റ സമയത്ത് ഈ പ്രദേശത്തേക്ക് വൻതോതിൽ ഉപ്പുവെള്ളം കയറി കൃഷിനാശമുണ്ടാവുകയാണ് ചെയ്യുന്നത്. കുണിയനിലെ കർഷകർ തങ്ങളുടെ ഈ പ്രയാസങ്ങളെല്ലാം കൃഷിമന്ത്രിയെ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു. പയ്യന്നൂരിലെയും തൃക്കരിപ്പൂരിലെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഉളിയത്തുകടവിന് ഒരു പാലം പണിയുന്നത്. ഇ കെ നായനാർ തൃക്കരിപ്പൂർ മത്സരിക്കുന്ന അവസരത്തിൽ ആണ് ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന നിലയിൽ ചർച്ച വന്നത്. പയ്യന്നൂരിനെ ഉളിയത്ത് കടവുമായി തൃക്കരിപ്പൂർ ഭാഗത്ത് വരുന്ന ഉളിയത്ത് കടവുമായി പയ്യന്നൂരിനെ ബന്ധിപ്പിക്കാൻ, പയ്യന്നൂർ അങ്ങനെയാണെങ്കിൽ പയ്യന്നൂരിൽ ഉളിയത്ത് തൃക്കരിപ്പൂർ ഉളിയത്ത് കടവിൽ നിന്നും അരമണിക്കൂർ കൊണ്ട് പയ്യന്നൂരിൽ എത്താവുന്ന, വളരെ ചെറിയ ദൂരത്ത് പയ്യന്നൂർ എത്താവുന്ന സൗകര്യം അന്നുണ്ടായിരുന്നു. ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇതിലൂടെ ഒരു പാലം നമ്മൾ നിർദ്ദേശം വെച്ചു. തുടർന്ന് ജില്ലാ കൃഷി ഓഫീസർ ഉൾപ്പെട്ട സംഘത്തെ അന്വേഷണത്തിന് നിയമിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് ഏക പരിഹാര മാർഗം ഉളിയത്തുകടവിൽ അണക്കെട്ടോടുകൂടിയ പാലം നിർമ്മാണം മാത്രമാണെന്ന് മനസ്സിലാക്കി ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മൈനർ ഇറിഗേഷൻ വകുപ്പ് തുടങ്ങിയിരുന്നു. എന്നാൽ വിശദമായ എസ്റ്റിമേറ്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പല സാങ്കേതിക കുരുക്കുകളും ഇതിലുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇവിടെ അണക്കെട്ടോടുകൂടിയ ഒരു പാലം നിർമ്മാണത്തിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേക്കും ജില്ലയിലെ പ്രധാന നിലറുകളിൽ ഒന്നായ കുണിയൻ വയലിൽ നിന്ന് കർഷകർ പൂർണ്ണമായും പിന്തിരിയുന്ന അവസ്ഥയും വന്നേക്കാം. ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു എന്നത് ദിനേന കേൾക്കുന്ന ഒരു വാർത്ത തന്നെ. ഓരോ കർഷകന്റെയും കണ്ണിരുപ്പ് ഈ മണ്ണിൽ വീഴാതിരിക്കാൻ ഇവിടെ ഉളിയത്ത് കടവിൽ അണക്കെട്ടോടുകൂടിയ ഒരു പാലം എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഈ അണക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പാലത്തിൻ്റെ പ്രവൃത്തി വൈകുന്നതോടെ ഒരു പ്രദേശത്തിൻ്റെ കാർഷിക സംസ്കൃതിയെ അപ്പാടെ തുടച്ചു നീക്കുകയാണ് ചെയ്യുന്നതെന്ന് അധികൃതർക്ക് ഇനിയെങ്കിലും ബോധ്യം വരണം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.